ഡെപ്യൂട്ടി മേയർ നമ്മളോടൊപ്പം അല്പസമയത്തിനകം മുസഫർ അഹമ്മദ് ചേരും. ഉല്ലാസ് തോമസിലേക്ക് ആദ്യം നമുക്ക് പോകാം. അദ്ദേഹം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ്. ശ്രീ ഉല്ലാസ്, ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നുവല്ലോ. മുഖ്യമന്ത്രി വൈകുന്നേരം നടത്തിയ ഈ വാർത്താസമ്മേളനത്തിലാണ് തദ്ദേശ സ്ഥാപനങ്ങൾ കൂടുതലായി ഇക്കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കണമെന്ന് പറയുന്നത്. ആ യോഗത്തിലുള്ള നിർദ്ദേശങ്ങൾ പ്രധാനപ്പെട്ടവ എന്തൊക്കെയായിരുന്നു? കഴിഞ്ഞ 10-20 ദിവസമായിട്ട് എറണാകുളം ജില്ലയിൽ നമ്മുടെ കോവിഡിന്റെ പ്രവർത്തനം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്ന് മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ തന്നെ എറണാകുളം ജില്ലയിലെ 5 ഭരണസമിതികൾ അല്ലെങ്കിൽ 5 പഞ്ചായത്തിൽ നിലവിൽ വാർഡുതല സമിതികളില്ല എന്നുള്ളൊരു പരാമർശം ഉണ്ടാകുകയുണ്ടായി. നിർഭാഗ്യവശാൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ ആ യോഗത്തിന് ശേഷം ഡെപ്യൂട്ടി DDP ഈ കാര്യം സംസാരിക്കുകയും ഡെപ്യൂട്ടി ഡയറക്ടറോട് അടിയന്തരമായിട്ട് പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് ഇന്ന് റിപ്പോർട്ട് മേടിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതനുസരിച്ച് വൈകുന്നേരം റിപ്പോർട്ട് ലഭിക്കുകയുണ്ടായി. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ രീതിയിൽ ആ പറഞ്ഞ പഞ്ചായത്തുകളിൽ അങ്ങനെ വാർഡ് തല സമിതികൾ ഇല്ല എന്നില്ല. അവിടെ എല്ലാം സജ്ജമായിട്ട് തന്നെയുള്ള പ്രവർത്തനം. ശ്രീ ഉല്ലാസ്, അത് മാത്രമല്ല, ശ്രീ ഉല്ലാസ്, 118 തദ്ദേശ സ്ഥാപനങ്ങളിൽ മതിയായ സൗകര്യങ്ങൾ ഇല്ല എന്നുള്ളതാണ് വിലയിരുത്തൽ. ചിലപ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞു പോയതായിരിക്കും, അത്രേ ഉള്ളൂ. അല്ല, ഞാൻ എറണാകുളം ജില്ലയിലെ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പം നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ ഞാൻ പറഞ്ഞല്ലോ, 20 ദിവസമായിട്ട് നമ്മൾ ഇതിനുള്ള സജ്ജീകരണം എല്ലാം നമ്മുടെ ജില്ലയിലെ 82 പഞ്ചായത്ത് ഉണ്ടായ 82 പഞ്ചായത്തും ഒരേപോലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരുൾപ്പെടെയുള്ള പഞ്ചായത്ത് മെമ്പർമാരുൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ഇതിനോടകം തന്നെ ആയിട്ടുണ്ട്. നമുക്ക് ആംബുലൻസിന്റെ സൗകര്യം എല്ലാ പഞ്ചായത്തിലും 2 ആഴ്ചയായിട്ട് നമ്മൾ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ എറണാകുളം ജില്ലയിൽ എനിക്ക് എന്റെ ഉറപ്പ് പറയാനുള്ളത് ഒരു 90% പഞ്ചായത്തിലെങ്കിലും നമുക്ക് ആംബുലൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സജ്ജമാണ്. അവിടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ഉണ്ട്, ഫോൺ ഉണ്ട്, ഇമെയിൽ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ അടിസ്ഥാനപരമായുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അല്ല, ശ്രീ ഉല്ലാസ് തോമസ്, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അറിയാവുന്നതുപോലെ ഈ ഒട്ടേറെ പഞ്ചായത്തുകളിൽ എറണാകുളം ജില്ലയിൽ ഇപ്പോൾ ഇടത്തര പഞ്ചായത്ത് അതുമല്ലെങ്കിൽ തീരമേഖലയിലുള്ള ചെല്ലാനം പോലുള്ള പഞ്ചായത്തുകൾ നോക്കുക, അവിടെയൊക്കെ ആണെങ്കിൽ ഈ സംസ്ഥാന ശരാശരിയെക്കാളോ ജില്ലാ ശരാശരിയെക്കാളോ ഒക്കെ വലിയ തോതിൽ വർധനയുണ്ട്, TPR നിരക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ അങ്ങനെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. അവിടെ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ആംബുലൻസ് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ആളുകളുടെ കുറവ്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളിൽ ആളുകളുടെ കുറവുണ്ടെങ്കിൽ അതൊക്കെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിശോധിക്കുകയും പരിഹരിക്കുകയും വേണം. കാരണം ഗ്രാമങ്ങളിലേക്കാണ് ഈ വൈറസ് ഇപ്പോൾ കൂടുതലായിട്ട് എത്തിയിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് പടിഞ്ഞാറൻ മേഖലയിലുള്ള പഞ്ചായത്ത്, അതായത് പറവൂർ മുതൽ നമ്മുടെ വൈപ്പിൻ വരെയുള്ള മേഖലയിലാണ് ഇപ്പോൾ നമുക്ക് ഈ കോവിഡിന്റെ വ്യാപനം കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ മേഖലയിൽ തന്നെ നമ്മൾ പരമാവധി ടോംലറി കെയർ സെന്ററുകളും അതുപോലെ FLTCകളും നമ്മൾ തുടങ്ങുവാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതില് ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും ഇതിനോടകം തന്നെ അവിടെ തുടങ്ങുവാനുമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കൂടുതൽ മറ്റ് സൗകര്യങ്ങൾ, അതായത് അവര് ആവശ്യപ്പെടുന്നത് അനുസരിച്ചുള്ള സൗകര്യങ്ങൾ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ബന്ധപ്പെടുമ്പോൾ നമ്മൾ ആരോഗ്യവകുപ്പും അതുപോലെ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം ഈ ദിവസങ്ങളിലെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീ ഉല്ലാസ്. തുടരുക ശ്രീ മോഹൻ റോയ്. ഈ ഈ ഇത്തവണ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറയുന്നു അതിതീവ്ര സ്വഭാവമുള്ള വൈറസ് എന്ന് പറയുന്നു. ആ വൈറസ് ആണ് ഇപ്പോൾ സംസ്ഥാനത്ത് വല്ലാത്ത ആശങ്ക സൃഷ്ടിക്കുന്നത് എന്ന് പറയുന്നത്. എന്താണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ 2-ാം ഘട്ടത്തിൻ്റെ വ്യാപനം, അതിൻ്റെ വേഗത, അതിൻ്റെ പ്രഹരശേഷി ഒക്കെ കൂടാനുള്ള കാരണം ഈ അതിതീവ്ര സ്വഭാവമുള്ള വൈറസ് തന്നെയല്ലേ? തീർച്ചയായും ഇതിന്